Hey, hello, assalamu alaikum, and welcome back to yet another brand new episode of Being You. So, in this video, my everyday jewelry collection video is a most requested video. ഓൾസോ ഞാൻ ഒരു ഫാൻ ഓഫ് മിനിമലിസ്റ്റ് ജ്വല്ലറി അല്ല, സത്യം പറയുകയാണെങ്കിൽ അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പം കുറച്ചായിട്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും ഞാൻ മിനിമലിസ്റ്റിന്റെ തീരെ ഫാൻ അല്ലായിരുന്നു. വെസ്റ്റേണിന്റെയൊക്കെ കൂടെ ഞാൻ എന്തെങ്കിലും ഒരു കുട്ടി സ്റ്റഡോ അല്ലെങ്കിൽ ഒരു കുട്ടി ചെയിൻ അത് മാത്രം സ്റ്റൈൽ ചെയ്താൽ മതി എന്നുള്ളൊരു കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം ഞാൻ എത്നിക് ജ്വല്ലറിയുടെ വലിയൊരു ഫാനാണ്. അത് ഞാൻ ഒരുപാട് രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കളക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എത്നിക് ജ്വല്ലറിയുടെ ഒരു ഡീറ്റെയിൽ കളക്ഷൻ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ ഇതുവരെ കണ്ടു നോക്കൂ. അങ്ങനെ കുറെ വീഡിയോസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ ആണ്, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ ഞാൻ ഇടുന്ന ജ്വല്ലറീസ് ആണ്. ഓൾസോ ഞാൻ കുറച്ചായിട്ട് സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ജ്വല്ലറീസും ഞാൻ ഇതിന്റെ കൂടെ കാണിക്കുന്നുണ്ട്. വൺ മോർ തിങ് ഇസ് ഞാൻ എന്റെ എല്ലാ വീഡിയോസും കുറച്ചൊരു യൂസ്ഫുൾ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇതെങ്ങനെയൊക്കെയാണ് സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്, സ്റ്റോറേജ് ചെയ്യുമ്പം ഏത് രീതിയിൽ ചെയ്യാൻ പാടില്ല, ഞാൻ പൊട്ടിപ്പോയ കുറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണാം. ഐ പ്രോമിസ് ദിസ് വിൽ ബി അൻ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ടു ഓൾ ഓഫ് യു, ഐ മീൻ ഓൾ ദ ഗേൾസ് ഔട്ട് ദേർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കുറച്ച് എൻ്റെ വകയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാനുണ്ട് വെൻ ഇറ്റ് കംസ് ടു സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആവശ്യമാണ് നമ്മുടെ സാധനങ്ങൾ എപ്പോഴും ബ്രാൻഡ് ന്യൂ ആൻഡ് ഷൈനിങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ബ്ലാക്ക് കളറിലേക്ക്, അതായത് ടാർണിഷ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് മെത്തേഡ്സ് പയറ്റി തെളിഞ്ഞ ആളാണ്. യുനോ, എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഐ എം എ സക്കർ ഓഫ് ഓർഗനൈസിങ്. ഒരുപാട് മെത്തേഡ്സ് ഞാൻ എന്റെ ജ്വല്ലറി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, ചിലതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ഫ്ലോപ്പ് ആയതൊന്ന് ഞാൻ കാണിച്ചുതരാം. എനിക്ക് വാങ്ങിച്ചതിൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്, ഈ ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര ഒരു ഫ്ലോപ്പ് ആയിട്ട് ഫീൽ ചെയ്ത എൻ്റെ ഒരു ഓർഗനൈസർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ടീ ഓർഗനൈസർ. ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തതാണ്. അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേ ബി അടിപൊളിയാണ് ലൈക്ക് ഇഫ് യു ആർ നോട്ട് എക്സ്പോസിങ് ഇറ്റ് ടു സൺലൈറ്റ്. പക്ഷെ ഞാൻ നേരെ വെച്ചത് വിൻഡോന്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഡയറക്ട്ലി എക്സ്പോസ്ഡ്. അതുകൊണ്ട് തന്നെ ഇതിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും തീരുമാനമായി കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ എൻ്റെ ചെയിൻസ് ടാങ്കിലായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സാധനം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കേടുവന്നതായി പ്രഖ്യാപിക്കുന്നു. പക്ഷെ അത് യൂസ്ഫുൾ ആണ് വെൻ അറ്റ് ഓൾ യു ആർ നോട്ട് എക്സ്പോസിങ് ഇറ്റ് ടു സൺലൈറ്റ്. ഇതിനകത്ത് റിങ്സ് വെക്കാനുള്ള ഒരു ഡിപ്പ് പോലുള്ള സംഗതി ഉണ്ട്. നമുക്ക് റിങ്സ്, മിനി ഇയറിങ്സ് വെക്കാനുള്ളതുണ്ട്, ബ്രേസ്ലെറ്റ്സ് ആൻഡ് ചെയിൻസ്, വാട്ട് എവർ. ഇതൊക്കെ കീപ്പ് ചെയ്യാൻ അടിപൊളി പ്രോഡക്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ നമ്മളത് എക്സ്പോസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. സോ അതെനിക്ക് വർക്കായില്ല. സോ ഐ ചേഞ്ച്ഡ് ഇൻ ടു ബോക്സ് മെത്തേഡ്. അതിൽ ഞാൻ മേടിച്ചിട്ടുള്ളതല്ല, ഐ റീയൂസ്ഡ് സംതിങ് വിച്ച് ഈസ് മൈ ഓൾഡ് മേക്കപ്പ് ബോക്സ്. എൻ്റെ പഴയ മേക്കപ്പ് ബോക്സ് ആയിരുന്നു അത്. ഇത് ഞാൻ എൻ്റെ ജ്വല്ലറി എല്ലാം സ്റ്റാക്ക് ചെയ്ത് വെക്കാനാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് കറന്റ്ലി. ഇതിനകത്ത് ഫുൾ മേക്കപ്പ് സാധനങ്ങളായിരുന്നു കേട്ടോ. വെൻ ഐ വാസ് എ കിഡ് ഞാൻ വാങ്ങിച്ചതാണ്. ഇറ്റ് വാസ് ലൈക്ക് ലോങ് ഒരു 7 years ബാക്ക് വാങ്ങിച്ചിട്ടുള്ളൊരു മിക്യാജി ബ്രാൻഡിന്റെ മേക്കപ്പ് ബോക്സ് ആയിരുന്നു. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എടുത്തു കളയാൻ പറ്റുന്നതിനെ കൊണ്ട് ഐ റീയൂസ്ഡ് ഇറ്റ്. അപ്പൊ ഇതൊരു 4 ഓപ്പണിംഗ് ഷെൽസ് വരുന്നൊരു മേക്കപ്പ് ബോക്സ് ആണ്. അപ്പൊ ഇത് തുറക്കുമ്പം തന്നെ നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് വെക്കാൻ പറ്റില്ല, അങ്ങനെ ഇട്ട് വെക്കാന്ന് മാത്രം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. പിന്നെ ഇത് സെക്ഷൻ വൈസ് തിരിക്കാൻ വേണ്ടി കമ്പാർട്ട്മെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വലിയ പെട്ടി എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റില്ല. ലൈക്ക്
നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു വെക്കേഷന് പോകുമ്പോഴോ ഇത്രയും വലിയൊരു ബോക്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വാട്ട് ഐ യൂസ്, ഈ ഒരു കുട്ടി മിനി ജ്വല്ലറി ബോക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് വൈറൽ പ്രോഡക്റ്റ് ആണ്, നമ്മൾ എല്ലാവരുടെ കാണും. ഒരു കുട്ടി പൗച്ച് പോലത്തെ ഒരു സാധനം, ഇതിലാവുമ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ലിമിറ്റഡ് പീസസ്, നമ്മൾ വെക്കേഷൻ കൊണ്ടുവന്ന ഡ്രസ്സസിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറീസ് അത് മാത്രമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ യാ, ഇതാണ് ഇതിൻ്റെ ഒരു അകത്തുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ ജ്വല്ലറീസ് ആണ് ഇട്ട് വയ്ക്കാറുള്ളത്, ലൈക്ക് എവറി ഡേ ജ്വല്ലറീസ് അത് മാത്രമേ ഇടാറുള്ളൂ. സോ യാ, യു ക്യാൻ കീപ്പ് യുവർ റിംഗ്സ് ഇവിടെ, ഇയറിംഗ്സ് ഇവിടെ, ചെയിൻസ് ഇവിടെ, അങ്ങനെ ടാങ്കിൾഡ് ആവാണ്ട് യു ക്യാൻ കീപ്പ് ഇറ്റ് വെരി സേഫ് ആണ്. ഐ ബോട്ട് ഇറ്റ് ഫ്രം ആമസോൺ. ഇതിന് ഇത്ര 175 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ ഇറ്റ്സ്. എന്തായാലും ഇത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, ഐ എം സോറി. ഞാൻ പറയുമ്പം എല്ലാം പറയണല്ലോ. സോ മേക്ക് യുവർ ടീ, സ്നാക്സ്, എവറിഥിങ് റെഡി ആൻഡ് പ്ലേ ദ കണ്ടിന്യൂ ബട്ടൺ. സോ ഇനി സ്റ്റോറേജിനെ പറ്റി എനിക്ക് പറയാനുള്ള 2 more ടിപ്സ് എന്ന് പറയുന്നതിൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ എത്നിക് ജ്വല്ലറീസ് ആണെങ്കിലും എന്ത് കൈൻഡ് ഓഫ് ജ്വല്ലറി സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഇങ്ങനത്തെ ബോക്സസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓർഗനൈസിങ് പ്രാന്തുള്ളവർ വളരെ കുറവായിരിക്കും. സോ അങ്ങനെയുള്ളവർ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആയിരിക്കും. ഞാനും ഇതിൽ തന്നെയാണ് ആദ്യമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദ തിങ് ഈസ്, ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബോക്സസിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കോട്ടൺ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യുക. അതായത് നമ്മളൊരു ലെയർ ഓഫ് കോട്ടൺ താഴെ വിരിച്ചിട്ട് വേണം നിങ്ങളുടെ ജ്വല്ലറി മേലെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജ്വല്ലറി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നിങ്ങളൊരു ലെയർ ഓഫ് കോട്ടൺ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജ്വല്ലറി വിൽ സ്റ്റേ ഫോർ എ ലോങ് ടൈം ആൻഡ് ടാർണിഷ് ആവില്ല, കളറൊന്നും പോവില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് കോട്ടൺ സാൻഡ്വിച്ച് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ സെക്കൻഡ് തിങ് ഈസ്, എപ്പോഴും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മാത്രം യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള മിഠായി ഡബ്ബ അതൊക്കെ നമ്മൾ കഴുകിയിട്ട്, നല്ല ഭംഗിയുള്ള ഡബ്ബൊക്കെ ആണെങ്കിൽ നമ്മളത് കഴുകി ഉണക്കി പിന്നെ നമ്മളത് പല രീതിയിൽ പല പേർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. ജ്വല്ലറി ഓർഗനൈസ് ചെയ്ത് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ചെയ്യരുത്, കാരണം മെറ്റൽ ബോക്സസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ റിയാക്ട് വിത്ത് മെറ്റൽസ്. നമ്മുടെ ഒരുവിധം എല്ലാ സാധനങ്ങളും മെറ്റലായിരിക്കും. സോ അത് റിയാക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിരിക്കും. സോ അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടിരിക്കുക ഫോർ സ്റ്റോറേജ് പർപ്പസസ്. സോ ഇത്രയൊക്കെയാണ് ഗൈസ് എനിക്ക് ജ്വല്ലറി ഓർഗനൈസിങ് ആൻഡ് സ്റ്റോറേജിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം, അതെ എൻ്റെ എവറി ഡേ ഗോ ടു ജ്വല്ലറി കാണിച്ചു തരാം. അതിൽ മെയിനായിട്ട് റിങ്സ് ഉണ്ട്, നെക്ലേസസിൽ, ബോത്ത് സിമ്പിൾ വൺസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് വൺസ്. ഇയറിംഗ്സിലാണെങ്കിലും അതെ, സിമ്പിൾ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇയറിംഗ്സ് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വാച്ചസ്, ഓൾസോ ബ്രേസ്ലെറ്റ്സ്. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ് നമുക്ക് ആദ്യം റിങ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ you know I am not a fan of rings at all. മോതിരം ഞാൻ അങ്ങനെ തീരെ ഉപയോഗിക്കാത്ത ആളാണ്, കാരണം എനിക്കത് ഫിംഗേഴ്സിൽ കിടന്നു കഴിഞ്ഞാൽ ഐ ഫീൽ ഇറ്റ് ലൈക്ക് എ ഡിസ്റ്റർബൻസ്. എനിക്കെപ്പോഴും കൈ ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇത് വേഗം കാണിച്ചു തീരും, ആകെ ഒരു 2-3 മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റിങ് വന്നിട്ട് ഇതേപോലെ റോമൻ ന്യൂമറൽസ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് സ്റ്റോൺ ഉള്ളൊരു റിങ് ആണ് കേട്ടോ. അത് ഭയങ്കര ട്രെൻഡിങ് ആയ സമയത്ത് മേടിച്ചതാണ്. അതിൻ്റെ തന്നെ ഒരു ഓവൽ ഷേപ്പ് വരുന്നതുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു 2 റിങ് സെറ്റായിട്ട് വരുന്നത്. നമുക്ക് ഒന്നായിട്ടും ഇടാം, 2 എണ്ണമായിട്ടും ഇടാം, ഇത് ഒരുമിച്ചേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഈ ഒരു ചങ്കി സെറ്റ് ഓഫ് റിങ്സ് ആണ് റോസ് ഗോൾഡിൽ. സോ ഗൈസ് നിങ്ങൾ ഈ കണ്ട റിങ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരുപാട് ടൈപ്പ് ഓഫ് റിങ്സ് ഉണ്ട് കേട്ടോ, ജെം സ്റ്റോൺസ് വരുന്ന റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചങ്കി റിങ്സ് ഉണ്ട്. ഇതിനൊക്കെ ഫാനായിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം, ബട്ട് ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല. ഐ മീൻ റിങ്സിലല്ല, ഞാൻ മെയിൻ കോൺസെൻട്രേഷൻ പോകാറുള്ളത് ഇയർ റിംഗ് സ്റ്റഫിലേക്കാണ്. സോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഇനി എന്തായാലും നമുക്ക് നെക്ലസസിലേക്ക് പോവാം. അപ്പം നെക്ലസസ് നോക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് നെക്ലസസ് ഉള്ള ആളായിരുന്നു, പക്ഷേ എല്ലാം ഞാൻ ഈ സ്റ്റോറേജിൻ്റെ നമ്മുടെ ടീ ഓർഗനൈസറിൽ വെച്ചിട്ട് ഒരുപാടെണ്ണം ടാർണിഷായി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആകെ കുറച്ച് ഫ്യൂ ഓഫ് ദി നെക്ലസസ് മാത്രമേ ഉള്ളൂ ദറ്റ് സർവൈവ്ഡ് ദ ബെസ്റ്റ് ഓഫ് ടൈം. സോ അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഇത്രയും ചെയിൻസ് ആണ് എൻ്റെ എവറി ഡേ ചെയിൻസ് എന്ന് പറയുന്നത്. എൻ്റെ ഓൾമോസ്റ്ട് എല്ലാ കെട്ടി വിത്ത് മീൻസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരണം ഇത് തന്നെയാണ് ഞാൻ മാറ്റി മറിച്ച് വിടാറുള്ളത്. അപ്പം ഞാൻ എന്തായാലും ഫേസ്റ്റ് ചെയിൻ കാണിച്ചു തരാം, വിച്ച് ഈസ് എ പെൻഡന്റ് ചെയിൻ. പിന്നെ വൺ മോർ തിങ് ഈസ് എൻ്റെ കയ്യിൽ സിൽവർ ജ്വല്ലറി വളരെ കുറവാണ്, കാരണം ഞാനൊരു വാം അണ്ടർ ടോണിലേക്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കോംപ്ലക്ഷൻ ഒന്നും കൂടെ ഗോൾഡ് ഇയറിംഗ്സ് ആണ് ചേരുക എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. സോ ഇതൊരു സിൽവർ പെൻഡന്റ് സെറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഐ ബോട്ട് ഇറ്റ് ഫ്രം മിന്ത്ര ഐ ഗെസ്. സോ യാ, എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാനിവിടെ താഴെ പ്രൊവൈഡ് ചെയ്യാം.
പിന്നെ ഈ ഒരു മാലിനെ പറ്റി കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എവിടുന്നാണ് പേർച്ചേസ് ചെയ്തത്. ആക്ച്വലി ഇതൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് എവിടുന്നാന്ന് പറയാൻ പറ്റില്ല. ബട്ട് സാധനം വരുന്നത് ആൻറ്റി ടാർണിഷ് ജ്വല്ലറി കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി എൻ്റെ വീഡിയോസിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. സംഭവം കളറൊന്നും പോവില്ല, ആൻറ്റി ടാർണിഷ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളിയാണ്. സോ ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് എവറി ഡേ ഗോ ടു ജ്വല്ലറി ആണ്. പിന്നെ എൻ്റെ വെരി ഫേവറേറ്റ് ആയിട്ടുള്ള മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ളൊരു നെക്ക് ചെയിൻ ആണ്, വിച്ച് ഇസ് എ ചാം ചെയിൻ. ഇത് ഞാൻ ജിവ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അനുഷ്ക ശർമ്മയാണ് അതിൻ്റെ അംബാസിഡർ എന്ന് പറയുന്നത്. സോ യാ, മോസ്റ്റ്ലി അവരുടെ അടുത്ത് സിൽവർ ജ്വല്ലറി ഒക്കെ അടിപൊളി ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. കുറച്ചൊരു പ്രൈസി സൈഡാണ്, പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ചാം ചെയിൻസിന്റെ കളക്ഷനകത്ത് എൻ്റെ അടുത്ത് ഒരു ചാം ചെയിനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഈ ചെയിനും എനിക്ക് കിട്ടിയിട്ടുള്ളത് എവർ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്നാണ്. അതിനകത്ത് നല്ല അഫോർഡബിൾ ആയിട്ട് ഇതേപോലെ വരുന്ന ജ്വല്ലറീസ് ഉണ്ട്, ആൻറ്റി ടാർണിഷ് ആണ് എല്ലാം. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എന്താ പറയുക, കളർഫുൾ സ്റ്റോൺസ് ആണ് വരുന്നത്. പിന്നെ എന്തെങ്കിലുമുള്ള മറ്റൊരു ഫേവറേറ്റ്സ് ആണെന്ന് പറയുന്നത് ഇതാ, ഇങ്ങനെയുള്ള പെൻഡന്റ് ചെയിൻസ് ആണ്. ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേരൊക്കെ ഇതിനകത്ത് കാണാം. അപ്പം പേരൊക്കെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള എൻ്റെ വെരി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു പെൻഡന്റ് ചെയിൻ ആണ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഓൾസോ. ഇത് സംഭവം ഗിഫ്റ്റ് ആണ് കേട്ടോ. പേജ് എനിക്കറിയാം, പേജ് ഞാൻ താഴെ ലിങ്ക് ചെയ്ത് കൊടുക്കാം, പറയാൻ ഞാൻ മറന്നുപോയി. അപ്പം അതാണ് സംഭവം, അടിപൊളിയാണ്. ഇതും ആൻറ്റി ടാർണിഷ് ആണ്. ഇറ്റ് വിൽ സ്റ്റേ ഫോർ എ വെരി ലോങ് ടൈം. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും കളർ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ എനിക്കില്ല. പിന്നെ എൻ്റെ അടുത്തുള്ളതാണ് ഇതുപോലുള്ള ലെയർ ചെയിൻസ്. പിന്നെ ഈ ബോക്സിലുള്ളത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൊരു സിൽവർ ലെയർ ചെയിൻ ആണ്. ഇതിങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് കേട്ടോ വരുന്നത്. മേലൊരു ചോക്കർ, പിന്നെ രണ്ട് ചെയിൻ ആയിട്ടാണ്. എനിക്കൊന്നൊരു ഡീപ്പ് നെക്കൊക്കെ ഉള്ള ഡ്രസ്സസിൻ്റെ കൂടെ സൂപ്പറായിട്ട് ചേരും. സോ ഇനിയുള്ളത് എൻ്റെ കയ്യിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നെക്ലേസ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഞാൻ എന്ത് ഓർമ്മിച്ചിട്ടാണ് വാങ്ങിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു സാധനമാണ്. ലൈക്ക് നമ്മൾ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ജസ്റ്റ് ഇത് മാത്രം സ്റ്റൈൽ ചെയ്താൽ മതി, അങ്ങനെ ഓർത്ത് വേടിച്ചതാണ്. പക്ഷെ ഇത് ഇടാൻ എനിക്ക് ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇന്ത്യയിൽ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിക്കും, പക്ഷെ ഇടാൻ വേണ്ടിയിട്ട് ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഗൈസ്, നിങ്ങൾ ഈ ഒരു പീസ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളൊന്ന് ശ്രദ്ധിക്കും, കാരണം നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് എനിക്കിത് ഇപ്പോൾ ഇട്ടിട്ട് തന്നെ എനിക്ക് ഇടാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം വന്നു. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യട്ടോ. ഈ ഒരു പീസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാം. ഇനി നമുക്ക് നെക്ലേസ് കാറ്റഗറിയിൽ കാണിക്കാനുള്ളത് എൻ്റെ ചോക്കേഴ്സ് ആണ്. ഈ ചോക്കേഴ്സ് വൺസ് വാസ് എ വെരി ബിഗ് ട്രെൻഡ് അല്ലെ, ഇപ്പം ട്രെൻഡിങ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അന്നത്തെ അത്ര ഇല്ല. ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്, ഒരു നാലെണ്ണം ഒരുമിച്ച് വാങ്ങിച്ചതാണ്. സ്പ്ലാഷ് ആണോ മാക്സ് എന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സൗദിയിൽ നിന്നാണ് ഞാൻ പെർച്ചേസ് ചെയ്തത്. പക്ഷെ ഇത് ഇത്ര ഐ മീൻ കുറേ കാലങ്ങളായി എൻ്റെ അടുത്ത്, ഒരു 7 to 8 ഇയേഴ്സ് എന്തായാലും ആയിട്ടുണ്ടാവും, ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ദാറ്റ് സേസ് അബൌട്ട് ദ ബ്രാൻഡ് ഗൈസ്. അപ്പോൾ ദാ ഇങ്ങനെയുള്ള ചോക്കേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ചെയിൻ ചോക്കർ ആണ്, കാണുന്ന പോലെ എല്ലാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ലേസ് ചോക്കർ ആണ് കേട്ടോ. നമുക്ക് ക്രോപ്പ് ടോപ്സിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, ഇപ്പോഴും ട്രെൻഡ് തന്നെയാണ്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ഈ ഒരു വെൽവെറ്റ് ചോക്കർ ആണ്, വെൽവെറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ട്, അതന്നെ മെറ്റീരിയലില് ഒരു ലോക്കറ്റ് പോലെ വന്നിട്ടുള്ളതാണ് ലാസ്റ്റ് ചോക്കർ. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള നെക്ലെസ് കളക്ഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. മിനിമലിസ്റ്റിലാണെങ്കിലും നെക്ലേസിലാണെങ്കിലും ഞാൻ വേറെ ഒന്നും വെച്ചിട്ടില്ല, എല്ലാം ഞാൻ അരിച്ച് പെറുക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്ര മാത്രം ഇന്ത്യയിലെ സിമ്പിൾ ജ്വല്ലറി കളക്ഷനിലുള്ളൂ കേട്ടോ, ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ബ്രേസ്ലെറ്റ്സിലേക്ക് പോകാം. എൻ്റെ കയ്യിലുള്ള ബാംഗിൾ ബ്രേസ്ലെറ്റ്സ് ആണ് കൂടുതലും. അപ്പം അത് ഞാൻ എപ്പോഴും എൻ്റെ വാച്ചിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വെറുതെ ഇടാൻ വലിയ താല്പര്യമില്ല, വാച്ചിൻ്റെ കൂടെ ഒരു 2-3 ഇട്ടാലും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇത്രയും ബ്രേസ്ലെറ്റ്സ് ആണ് എന്റെ കയ്യില് ഇപ്പോൾ ഉള്ളത്. ഒരു ഓൾമോസ്റ്റ് 1, 2, 3, 4, 5, 6 6 ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റിനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി എനിക്ക് വന്നിട്ടുള്ളത്. വെരി പ്രിറ്റി, ഭയങ്കര ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് വരുന്നൊരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ് ഇത്. ഞാൻ വാച്ചിന്റെ കൂടെ എപ്പോൾ സ്റ്റൈൽ ചെയ്താലും എനിക്കൊരു ഒരു മെസ്സേജ് എങ്കിലും വരാറുണ്ട്, മെസ്സേജ് റിക്വസ്റ്റ് എങ്കിലും. പിന്നെ ഉള്ളത് എൻ്റെ അടുത്ത ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാനുള്ളത്, ഇതിനകത്ത് സ്റ്റോൺ ഒക്കെ പോയിട്ട് മൈൻഡ് ചെയ്യണ്ട,
ഈ ഒരു റോമൻ സ്റ്റോൺ. റോമൻ സ്റ്റോൺസിൽ എന്ത് വന്നാലും ഞാൻ മേടിക്കാറുണ്ട്. അങ്ങനെ മേടിച്ചതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് ഈ ഒരു കുട്ടി ബട്ടർഫ്ലൈ ബ്രേസ്ലെറ്റ് ആണ്. ഓക്കെ, ദിസ് ഇസ് ഹൗ വി വെയർ ദിസ് ആൻഡ് റിമൂവ് ദിസ്. അടിപൊളിയാ ബട്ടർഫ്ലൈ ബ്രേസ്ലെറ്റ്. ഇത് വേറൊരു ഡിസൈൻ, ഇതും അടിപൊളിയാണ്. എൽ വിയുടെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് എൻ്റെ. ആൻഡ് ദെൻ വി ഹാവ് ദ ഫേസ്റ്റ് ബ്രേസ്ലെറ്റ്. ഞാൻ വാച്ച് ബ്രേസ്ലെറ്റ്സ് ഐ മീൻ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് ബ്രേസ്ലെറ്റ് ആണിത്. സിമ്പിൾ വൺ, എല്ലാവരുടെ അടുത്തും കാണും. സോ യാ, പിന്നെ എൻ്റെ കയ്യിലുള്ളത് റോമൻ സ്റ്റോൺസിൽ വരുന്ന ചെയിൻ ബ്രേസ്ലെറ്റ്സ് ആണ്. അതൊരു മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് ഷേപ്പ്സ്, ഒരു റൗണ്ട് സ്ക്വയർ ആൻഡ് ഈ ഷേപ്പിന് എന്താ പറയുക എന്ന് എനിക്ക് അറിഞ്ഞൂട. അപ്പോൾ ഈ ഒരു ഷേപ്പും ഉണ്ട് കേട്ടോ. ഇതും ഞാൻ ബാംഗിൾ ബ്രേസ്ലെറ്റ് വാച്ച് പിന്നെ ഈ ഒരു ചെയിൻ ബ്രേസ്ലെറ്റും കൂടെ ഇടുമ്പം കുറച്ചും കൂടി ഒരു ഹെവി റിച്ച് ഫീൽ കിട്ടും. സോ അങ്ങനെ ഞാൻ സ്റ്റൈൽ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് വെക്കേഷൻ പാർട്ടി മൂഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് കൂൾ ചങ്കി ബ്രേസ്ലെറ്റ്സ് ആണ്. അതിൻ്റെ ഈ ഒരു കളക്ഷനാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇത് ഒരു ഒരു കൈൻഡ് ഓഫ് ബ്രേസ്ലെറ്റ് ആണ്, ഫുൾ ഓഫ് പേൾ ഡീറ്റെയിലിംഗ്. ഐ തിങ്ക് ഐ ബോട്ട് ദിസ് ഫ്രം മാക്സ്, സിറ്റി മാക്സ്. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയിൽ തന്നെ. പിന്നെ ഇത് ഒരു സെറ്റ് ഓഫ് ബ്രൗൺ സെറ്റാണ്, ഇങ്ങനെ ഒരു ഇത്. ഓക്കെ, ഇതും അടിപൊളിയാണ്. നമ്മൾ വാച്ചിൻ്റെ ഒക്കെ കൂടെ ഒരുമിച്ചിടുമ്പോഴാണ് ഇതിന് കൂടുതൽ എലഗൻസ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ ഇതൊരു പീച്ച് വൈറ്റ് അങ്ങനെയൊക്കെയുള്ള കളർ മിക്സ് വരുന്ന ഇത്. ഐ തിങ്ക് ദിസ് ഇസ് ഫ്രം സ്പ്ലാഷ് ബ്രാൻഡ് അവിടുന്ന്. പിന്നെ ഉള്ളത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്, ഈ ബീച്ച് പാർട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബാണ് ഇത്. ഐ തിങ്ക് ഐ ബോട്ട് ഫ്രം സൗദി നിയർലി 1 or 2 riyals, അത്രയേ ഉള്ളൂ. ആൻഡ് ദിസ് സംതിങ് മൈ ബ്രദർ ഗിഫ്റ്റഡ് മീ ഫോർ മൈ ബർത്ത്ഡേ, അതുകൊണ്ട് തന്നെ ഇത് വെരി സ്പെഷ്യൽ ആണ്. ഇറ്റ് ഗോട്ട് ലിറ്റിൽ ചാംസ് ഓൺ ദം, അതുകൊണ്ട് ഐ ഫീൽ ഇറ്റ് സോ പ്രിറ്റി. സോ ഇത്രയാണ് എൻ്റെ ചങ്കി ബ്രേസ്ലെറ്റ്സ് കാറ്റഗറിയിൽ ഉള്ള കുറച്ച് ഐറ്റംസ്. സോ വെൻ ഇറ്റ് കംസ് ടു ഇയറിംഗ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇയറിംഗ്സ് ഇത്രത്തോളം വാങ്ങിച്ചു കൂട്ടുന്ന ആളാണ് എന്നുള്ളത്. അപ്പം എൻ്റെ അടുത്ത് മിനിമലിസ്റ്റ് ആയിട്ട് വളരെ കുറവേ ഉള്ളൂ, അതൊരു 2-3 or 4 ഉള്ളൂ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള ഈ ഒരു ടിയർ ഡ്രോപ്പ് ഇയറിംഗ്സ് ആണ് കേട്ടോ. ഇതൊക്കെ മീഷോ പെർച്ചേസ് ആണ്. സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ഗോൾഡൻ ഹൂപ്പ് ആണ്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ഈ ഒരു ഡാങ്കിൾ ഇയറിംഗ്സ് ആണ്. ഇത് ഞാൻ ഏർബനിക്ക് എന്നാണ് തോന്നുന്നു പെർച്ചേസ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു നോർമൽ ഹൂപ്പ് ഇയറിംഗ്സ്. പിന്നെ എൻ്റെ കയ്യിൽ സിൽവർ ഇയറിംഗ്സിൽ ആകെ ഒറ്റ എണ്ണേ ഉള്ളൂ, ഒരു വാങ്ങിച്ചതിൽ ഒറ്റ ഒന്നുള്ളൂ എന്നുള്ളത് ഇന്ന് ഞാൻ പെറുക്കി വെച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഇയറിംഗ്സ് ആണ് കേട്ടോ. ഒരു 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 കോൺ ഷേപ്പാണ് ഇതിന് കണ്ടോ, ഒരു കോൺ ഷേപ്പാണ്. പിന്നെ എനിക്ക് ഇയർ കഫ്സ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാ ഇങ്ങനെ ഇവിടെ ഇടുന്ന ഇയറിംഗ്സിനാണ് നമ്മൾ ഇയർ കഫ്സ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ അതിന് സിമിലർ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള മറ്റൊരു ഇയറിംഗ് ആണ് ഇത്. ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡ് ആണ്. ആൻഡ് ഓൾസോ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. പിന്നെ ഈ ഒരു കമ്മല് കളറ് പോകുന്നുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കളറൊന്നും പോയിട്ടില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ബോ ഇയറിംഗ് ആണ്. എവർ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് എനിക്ക് ഈ രണ്ട് കമ്മലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ക്യൂട്ട് ഡ്രസ്സിന്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. ഇതിലുള്ളൊരു ഫാൻസി ടൈപ്പ് ഓഫ് ഇയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ചെറി ഡ്രോപ്പ് ഇയറിംഗ്സ് ആണ്. ദ മോസ്റ്റ് വൈറൽ ഇയറിംഗ് ഓൺ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഇടുന്നതിലൊരു ട്രിക്ക് ഒക്കെ ഉണ്ട്, ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സാധനം എനിക്ക് മീഷോ എന്നാണ് കിട്ടിയത്. വളരെ കുറച്ച് എന്തോ ഒരു റേറ്റ് ഒക്കെ ഉള്ളൂ. അപ്പം എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത് പേൾസ് വരുന്ന ഇയറിംഗ്സ് ആണ് എൻ്റെ കയ്യിലുള്ള. നമ്മൾ വെസ്റ്റേണിന്റെ കൂടെ ഇടാൻ പറ്റുന്നോ ഈ ഒരു ഇയറിംഗ് ആണ്. വെരി നൈസ് ആൻഡ് വെരി സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. This is also very pretty. അതിലുള്ള ഒരു ഇയറിംഗ് ആണിത്. This is also looking so good. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ മേടിച്ച് വെക്കും, പക്ഷേ ഇതിന് ഇതൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഒക്കേഷൻ എനിക്ക് ഒത്തു വരാറില്ല, വളരെ കുറവാണ്. അതെന്താ അങ്ങനെ ഇത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യാ ഇത്രയാണ് പേൾ ഡീറ്റെയിലിംഗ്സിൽ വരുന്നുണ്ട് ഇടത്തുള്ള ഇയറിംഗ്സ്. പിന്നെ എന്തെങ്കിലും പേൾസിൽ വരുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓഫീസ് വെയർ അതിനൊക്കെ പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റഡ്സ് ഉണ്ടല്ലോ, ഇതിങ്ങനെ കുറേ സൈസസിൽ വരുന്ന സ്റ്റഡ്സ്. അതിലേറ്റവും വലിയ സൈസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു ടൈമിൽ. പക്ഷേ ഇതിൻ്റെ ബൾബ് മോഡൽ ഇയറിംഗിന് ഒരു 1000 something എന്തോ ഉണ്ട് പ്രൈസായിട്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഐ തോട്ട്
ഈ ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഇത്രയും സാധനം കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു സെറ്റ് കേട്ടോ. സംഭവം നല്ല ബൾബ് പോലെ വലിയ കമ്മലാണ്, ഇതിനേക്കാൾ വലുതാണ് കേട്ടോ മറ്റേ ആക്ച്വൽ ബൾബായിട്ട് വരുന്ന പേളിലെ കമ്മല്. പക്ഷെ അത് ഭയങ്കര നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രൈസിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര വലുപ്പം മതി, ഓവർ ആകുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സോ യാ, ഇതാണ് ഹൗ ഇറ്റ് ലുക്സ് ആൻഡ് ഇറ്റ് ലുക്ക് സൂപ്പർ എലഗൻറ്റ് വിത്ത് യുവർ ഓഫീസ് ഓർ വർക്ക് വെയേഴ്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെരി അഫോർഡബിൾ സെറ്റ് ഇൻ മിന്ത്ര. ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഗൈസ് കാണിച്ചു തരാനുള്ളത് ഹൂപ്സ് ആണ്, ഹൂപ്പ് ഇയറിംഗ്സ് ആണ്. ഹൂപ്സ് ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ, ചെറുതും വലുതും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഓൾമോസ്റ്റ് 4 ഹൂപ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഹൂപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ, ഒരു 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 പാർട്ടി മൂഡൊക്കെ തരുന്ന പേൾ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് ഹൂപ്സ് ആണ് വെൻ ഇറ്റ് കംസ് ടു ഇയറിംഗ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ് ബിഗ് സംടൈംസ്. പിന്നെ വരുന്നത് നോർമൽ ഒരു ഹൂപ്സ് ആണ്, ലൈക്ക് റൗണ്ട് ഹൂപ്സ്. ഇറ്റ്സ് ഓൾസോ ഗുഡ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും വേണ്ട ഹൂപ്സ് ആണ്, കാരണം ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ യാ, ഒരു ഹെക്സഗൺ ഷേപ്പ് വരുന്ന കൈൻഡ് ഓഫ് ഹൂപ്സ് ഉണ്ട്. വെരി റെയർ ആയി വെയർ ദിസ് ഹൂപ്സ് ആക്ച്വലി. ഈ ഒരു ഷേപ്പ് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല വരുന്ന സമയത്ത്, ബട്ട് നൗ ഐ ഫീൽ ഇറ്റ്സ് പ്രിറ്റി. എന്തായാലും ഐ ഷുഡ് ട്രൈ മോർ. കുറച്ചും കൂടെ ഒരു പാർട്ടി മൂഡൊക്കെ തരുന്ന പാർട്ടി ഡ്രസ്സസിന്റെ ഒക്കെ കൂടെ പോകുന്ന ഒരു അടിപൊളി സിൽവർ ഹൂപ്പ് ആണ്. ഇതിനകത്ത് സ്റ്റോൺ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, ലൈക് ഹെവി ഡ്രസ്സസിന്റെ കൂടെ കുറച്ചും കൂടെ എലഗൻസ് ഫീൽ ചെയ്യും. അപ്പൊ അത്രയും ഹൂപ്സ് ആണ് എന്റെ കളക്ഷൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു മാല വാങ്ങിച്ചു വെച്ച പോലെ തന്നെ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇയറിംഗ് പീസും കൂടെ ഉണ്ട്. എന്തിനാണ് മേടിച്ചത് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പം അത് ഈ ഒരു കമ്മലാണ് കേട്ടോ. സോ ഇത്രയും ഞാൻ കാണിച്ചു തന്നതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഇയറിംഗ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ സ്റ്റഡ് ഇയറിംഗ്സ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡിന്റെ സെറ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഗൈസ് ആ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്, 265 rupees എന്തോ ആണ് ഈ മൊത്തം സെറ്റിന് വരുന്നുള്ളൂ. 25 pairs വരുന്നുണ്ട്. നമുക്ക് ഡെയിലി ഇങ്ങനെയുള്ള ഹാങ്ങിങ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യണ്ട, സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്ത് പോയാൽ മതി എന്നുള്ളവർക്ക് അടിപൊളിയാണ്. ഓഫീസ് യൂസേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കോളേജ് കുട്ടികൾക്കും ഒക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ മോസ്റ്റ് ഓഫ് ദ ജ്വല്ലറി കളക്ഷൻസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വാച്ചസ് ആണ്. വാച്ചസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കൽ നിർബന്ധമാണ്, കാരണം എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് എന്റെ വാച്ച് എവിടെന്നാണെന്ന് ചോദിച്ചിട്ട്. ആദ്യം എന്റെ വെരി ഫേവറേറ്റ് തന്നെ തുടങ്ങാം അല്ലേ. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ടൈംലെസ് ആൻഡ് ഷീക്ക് വാച്ച് ആണ്. ഇറ്റ്സ് ഫ്രം ഫോസിൽ ബ്രാൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വാച്ച് കേട്ടോ. അപ്പൊ എനിക്ക് ഇത് ഇടുമ്പം എനിക്ക് വാച്ച് എവിടുന്നാന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ യാ, ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ നമുക്ക് ബ്രേസ്ലെറ്റ്സ് ഒക്കെ പെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ക്ലാസി ലുക്കാണ് കിട്ടുക. സോ യാ, ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് വാച്ച്. പിന്നെയുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് വാച്ചസിൽ വരുമ്പം കാഷ്യോ ആണ് കേട്ടോ. കാഷ്യോ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു വാച്ചാണ് ഇത്. സോ ആ സമയത്ത് വാങ്ങിച്ചതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിട്ട സമയത്തും എനിക്ക് ഒരുപാട് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതും നമ്മൾ ബ്രേസ്ലെറ്റ്സിന്റെ കൂടെ സ്റ്റാക്ക് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. സോ യാ, ഇതാണ് എൻ്റെ മറ്റൊരു ഫേവറേറ്റ്. അപ്പൊ എൻ്റെ വാച്ചസിൽ ബ്രാൻഡ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് കാഷ്യോ, DKNY, അതുപോലെ തന്നെ ഫോസിൽ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ കാഷ്യോന്റെ മറ്റൊരു വാച്ച് ഉള്ളത് ഈ ഒരു സിൽവർ, സെയിം മറ്റതുപോലെ തന്നെ, ജസ്റ്റ് കളറൊന്നും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വിന്റേജ് കളക്ഷനിൽ നിന്നുള്ള, കാഷ്യോന്റെ വിന്റേജ് കളക്ഷനിൽ നിന്നുള്ള വാച്ചാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്തിട്ടുള്ളൊരു വാച്ചാണ്. ഇത് ആക്ച്വലി എൻ്റെ ഐ തിങ്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തുമാണ് ഇക്കാക്കിന്റെ വക, ഏതോ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ആള് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ ഐ കീപ് ഇറ്റ് സേഫ്. DKNY ബ്രാൻഡിന്റെ വാച്ചസ് ആണ് ഇത് രണ്ടും. പക്ഷെ ചെറിയ സ്ട്രാപ്പ് ആയതുകൊണ്ട്, അതുപോലെ തന്നെ വെരി കുട്ടി ഡയൽ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യാറില്ല, കാരണം എനിക്കൊന്നും കൂടെ വലിയ ഡയലാണ് ഇഷ്ടം. പിന്നെ വെരി വെരി സ്പെഷ്യൽ വാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. വെരി സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു മോണ്ടിനയുടെ സിൽവർ വാച്ചാണ് ഗൈസ്. മോണ്ടിന ബ്രാൻഡ് ഇസ് എ വെരി ഫേമസ് ബ്രാൻഡ്. സംഭവം ഞാൻ സൗദിയിൽ നിന്ന് മേടിച്ചതാണ്. വെരി സ്പെഷ്യൽ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 10th ഐ ഗോട്ട് ഓൾമോസ്റ്റ് 98% ഓഫ് മാർക്സ്. ആ സമയത്ത് പപ്പ എനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു തന്നതാണ്. ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഇങ്ങനത്തെ ചെയിൻ വാച്ചസ് കളക്ഷനിൽ ഫസ്റ്റത്തെ വാച്ചാണ്. ഇതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് യൂസ് ചെയ്തു. ഇപ്പം ബാറ്ററിയൊക്കെ നിന്നിട്ടുണ്ട്, ഞാൻ പിന്നെ മാറ്റിയിട്ടില്ല. ഒരുപാട് യൂസ് ചെയ്ത് പിന്നെ അവിടെ വെച്ചതാണ് കേട്ടോ. പക്ഷേ ഐ കീപ് ഇറ്റ് വെരി പ്രഷ്യസ്. അതുകൊണ്ട് അങ്ങനെ ഒരു വെരി സ്പെഷ്യൽ വാച്ച് ഉണ്ട്.
പിന്നെ വാച്ച് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ഗേൾസിൻ്റെയിലും ഉള്ളൊരു കോമൺ ബ്രാൻഡായിരിക്കും ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. സോ എൻ്റെയിലും ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് ഉണ്ട്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ എല്ലാ വാച്ചും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ ആകെ ഒന്നും മേടിച്ചിട്ടില്ല, എല്ലാം ഗിഫ്റ്റാണ്. സോ യാ, ഞാനെ ഗിഫ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മറന്നുപോയി ഗൈസ്. ബട്ട് സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു കോമൺ ആയിട്ട് ഞാൻ ഒരു റെസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു രണ്ട് വാച്ച് ഉണ്ട്, വൺ സിൽവർ ആൻഡ് വൺ ബ്ലാക്ക്. അപ്പം ഇത് ഞാൻ ഡ്രസ്സസിൻ്റെ കൂടെ അങ്ങനെ മാറ്റി മറിച്ചിടാൻ വേണ്ടിയിട്ട് എപ്പോഴും വാങ്ങിയതാണെന്ന് തോന്നുന്നു. വാങ്ങിയതല്ല, ഇതും ഗിഫ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതാ ഇത്രയും വാച്ചസാണ് എൻ്റെ കയ്യിലുള്ളൂ ഗൈസ്. അങ്ങനെ ഗൈസ്, നിങ്ങൾ പറഞ്ഞ ബേസിക് ജ്വല്ലറി കളക്ഷൻ വീഡിയോ ഈസ് ഡൺ. ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ജ്വല്ലറീസ് എൻ്റെ കയ്യിലുള്ളൂ. എല്ലാം ഞാൻ വാരി പെറുക്കി സോർട്ട് ചെയ്തിട്ടാണ് ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതിനെങ്കിലും ലിങ്ക്സൊക്കെ ഐ മീൻ സ്പെസിഫിക്കലി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതുപോലത്തെ വീഡിയോ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻസ് പോന്നോട്ടെ. നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് യു ഗെറ്റ് മൈ വീഡിയോസ് ഈസിലി. അപ്പോൾ ഇത്രയും ഗൈസ്, സീ യു ഓൾ ഇൻ ദ വീഡിയോ. ആൻഡ് ദെൻ സ്റ്റേ ട്യൂൺഡ്. ഐ ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ്.